إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان سنهم الله സത്യ വിശ്വാസികളെ, സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിക്കണേ എന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, ഗൗരവപൂർവം വസീയത്ത് നൽകുകയാണ്. അള്ളാഹുവിന്റെ ദീനനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതേ രീതിയിൽ ഈ ലോകത്തോട് വിട പറയുവാനും സജ്ജനങ്ങൾക്കായി തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗലോകത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുവാനും തൗഫീഖ് നൽകപ്പെടുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സർവശക്തനായ അള്ളാഹുവിന്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് വളരെയേറെ സന്തോഷപൂർവം നാം പരിശുദ്ധമായ റമദാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രതികൂലമായ കാലാവസ്ഥകളിലും നമുക്ക് നോമ്പിന്റേതായ മാധുര്യം അനുഭവപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ പദവികൾ നേടിത്തരുന്ന മാസമാണല്ലോ ഇത് എന്നതാണ്. ധാരാളം മഹത്വമേറിയ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള സന്ദർഭമാണല്ലോ ഞങ്ങൾക്ക് ഒരുങ്ങിക്കിട്ടിയിരിക്കുന്നത് എന്ന സന്തോഷമാണ്. നരകാഗ്നിയുടെ ചൂടിനെ തടുക്കാനാവില്ല. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഖുൽ നാറു ജഹന്നമ അശദ്ദു ഹറ, നരകത്തിയുടെ ചൂട് അതാണ് ഏറ്റവും കഠിനമായ ചൂട്. ആ കാഠിന്യമേറിയ ചൂടിൽ നിന്ന് ആശ്വാസം നൽകുന്ന ഏറ്റവും മഹനീയമായ കർമ്മമാണല്ലോ നാം ഇപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന വ്രതാനുഷ്ഠാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തെ പൂർണമായ നിലക്ക് ആരോഗ്യത്തോടെ ഉന്മേഷത്തോടുകൂടി ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുവാനുള്ള സർവ്വവിധത്തിലുള്ള അനുഗ്രഹങ്ങളും എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും നൽകിക്കൊണ്ടവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാകും റമദാൻ ഷഹ്ർ മുബാറക്, അനുഗ്രഹമേറിയ മാസമായ റമദാൻ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ധാരാളം ബറക്കത്തുകൾ കൊണ്ട് നിറക്കപ്പെട്ട മാസം നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, അള്ളാഹു ആ മാസത്തിലെ വ്രതാനുഷ്ഠാനം നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുകയാണ്. സ്വർഗലോക കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണിത്. സ്വർഗത്തിലേക്ക് യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ,
നന്മ ആഗ്രഹിക്കുന്ന ആളുകളെ മുന്നോട്ട് വരൂ. നിങ്ങൾക്ക് ഇതുപോലെ ഒരവസരം ഇനി കിട്ടാനില്ല. ഏറ്റവും അസുലഭമായ വിലപ്പെട്ട സമയങ്ങളാണ്. നന്മകൾ കൊണ്ട് ആ സമയങ്ങളെ മുതലെടുക്കൂ. തിന്മയുടെ വക്താക്കളെ പിറകോട്ടു പോകൂ. ഈ മാസത്തിന്റെ പവിത്രത കളഞ്ഞു കുളിക്കാതെ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകൂ. ഈ പവിത്രമായ മാസം ഓരോ ദിനവും അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയാണ്. മനുഷ്യനെ തിന്മയിലേക്ക് കൂടുതൽ കൂടുതൽ ആപതിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശൈത്താന്റേതായ ഉന്മേഷം നശിച്ചു പോകുന്ന വിധത്തിൽ അവനെ കൂച്ചുവിലങ്ങിടപ്പെടുന്ന, കെട്ടിയിടപ്പെടുന്ന, ബന്ധിക്കപ്പെടുന്ന മാസമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ലില്ലാഹി ഫീഹി ലൈലത്തുൻ, ആ മാസത്തിൽ അല്ലാഹു ഒരു രാത്രി നിശ്ചയിച്ചിട്ടുണ്ട്. ഖൈറുൻ മിൻ അൽഫി ശഹർ, ഒരു മാസത്തേക്കാൾ ശ്രേഷ്ഠകരമായ രാവ്. ഇന്നു മുതൽ, അതല്ലെങ്കിൽ റമദാനിന്റെ ആദ്യ രാവ് മുതൽ അതിനെ തേടാൻ ആരംഭിക്കേണ്ടതുണ്ട്. കാരണം മൻ ഹുരിമ ഖൈറഹ, അതിന്റെ നന്മ, അതിന്റെ പുണ്യം ആർക്കെങ്കിലും തടയപ്പെട്ടാൽ ഫഖദ് ഹുരിമ, അവൻ മുഴുവനും എല്ലാ നന്മകളിൽ നിന്നും തടയപ്പെട്ടവനാണ്. അതിനാൽ സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ നമ്മുടെ മുമ്പിൽ വീണ് കിട്ടിയിരിക്കുന്ന ആരോഗ്യത്തോടുകൂടെ നമ്മൾ ഈ മാസത്തിൽ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ റമദാനിൽ ഉള്ള പലരും ഇന്ന് ഖബറുകളിലാണ്, അല്ലെങ്കിൽ രോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് നോമ്പനുഷ്ഠിക്കാൻ കഴിയാത്ത അവസ്ഥകളിലാണ്. അത് രണ്ടിൽ നിന്നും വിഭിന്നമായി അള്ളാഹു നമുക്ക് ആയുസ്സും ആരോഗ്യവും നൽകിക്കൊണ്ട് ഈ മാസത്തിൽ നമ്മൾ എത്തിയിരിക്കുന്നു. വിശ്വാസത്തോടുകൂടെയാണ് ഇതിലെ ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്. പ്രതിഫലം മോഹിച്ചുകൊണ്ടാണ് ഓരോ കർമ്മങ്ങളും ചെയ്യേണ്ടത്. റമദാനിന്റെ കാര്യം പറഞ്ഞെടുത്ത് അള്ളാഹു പറഞ്ഞത് മൻ സ്വാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നമ്മുടെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയാൻ മാത്രം വലിയ വലിയ ഇബാദത്തുകൾ കൊണ്ട് സമ്പന്നമാണ് വ്രതാനുഷ്ഠാനം. ആരെങ്കിലും റമദാനിലെ നോമ്പനുഷ്ഠിച്ചാൽ ഏത് നിലക്കനുഷ്ഠിക്കണം? ഈമാനൻ, വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ, പ്രതിഫലേച്ഛയോടുകൂടി. റമദാൻ വന്നു കഴിഞ്ഞു, കൂടെയുള്ളവരൊക്കെ നോമ്പെടുക്കും, ഞാൻ നോമ്പെടുക്കാതിരുന്നിട്ട് കാര്യമില്ല, എല്ലാവരും നോമ്പുകാരാണ്, ഞാൻ നോമ്പെടുക്കാതിരുന്നിട്ട് പ്രയോജനമില്ല എന്ന നിലക്ക് പാരമ്പര്യമായി ഒരു ചടങ്ങ് എന്ന നിലക്കല്ല. അതല്ലെങ്കിൽ റമദാൻ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നോമ്പെടുക്കുമ്പോൾ കൂട്ടത്തിൽ നോമ്പെടുത്താൽ ആരോഗ്യ നിലവാരം ഉയരും, ശാരീരികമായി മെച്ചപ്പെടും എന്ന ആരോഗ്യത്തെ കണക്കിലെടുത്തുകൊണ്ടുമായിരിക്കരുത്. മറിച്ച് അല്ലാഹു എനിക്ക് നിർബന്ധമാക്കിയ ഏറ്റവും വലിയ സൽക്കർമ്മമായ ഇബാദത്ത് എന്ന നിലക്ക് അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നാളെ മഹ്ശറിൽ അതേ ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. കൃത്യമായി തന്നെ അത് നാളെ മഹ്ശറിൽ അത് കാണിക്കപ്പെടും. അല്ലാഹുവിന്റെ കോടതിയിൽ എനിക്കതുകൊണ്ട് പ്രതിഫലം കിട്ടണം എന്ന ഉദ്ദേശത്തോടുകൂടി ആരെങ്കിലും ആ സത്യവിശ്വാസവും അതുപോലെ തന്നെ സദുദ്ദേശവും അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കണേ എന്ന പ്രാർത്ഥനയും മോഹവും മുഖേന മാത്രം ആരെങ്കിലും ഇബാദത്തെടുത്താൽ, നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ പൊറുക്കപ്പെട്ടു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതെ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഏറ്റവും കൂടുതൽ വലിയ പ്രതിഫലം ഓഫർ ചെയ്തിട്ടുള്ള ഒരു അനുഷ്ഠാനമുണ്ടെങ്കിൽ അത് നോമ്പ് മാത്രമാണ്. മനുഷ്യനിൽ ഏറ്റവും കൂടുതൽ പ്രദർശനപരത എന്ന് പറയുന്ന രോഗം ഇല്ലാതാകുന്ന ഒരു സന്ദർഭമാണ് നോമ്പ് കാലഘട്ടം. മറ്റൊരാള് കാണാൻ വേണ്ടി ഇത് അനുഷ്ഠിക്കാനാവില്ല, മറ്റൊരാളെ കാണിക്കാൻ വേണ്ടി ഇത് ചെയ്യാനാവില്ല. റിയാദ് കടന്നു വരാൻ സാധ്യതയില്ലാത്ത ഒരു അനുഷ്ഠാനമുണ്ടെങ്കിൽ അത് നോമ്പനുഷ്ഠിക്കലാണ്. അതുകൊണ്ടാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഖുദ്സിയായ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാലല്ലാഹ്, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു, കുല്ലു അമലി ബിനി ആദമ ലഹു ഇല്ലാ സ്സിയാം ഫഇന്നഹു ലീ വഅന അജ്സീ ബിഹി. എല്ലാ അനുഷ്ഠാനങ്ങളെക്കാളും അല്ലാഹു ഇതിന്റെ പ്രത്യേകത പറയുന്നത് ഇത് എനിക്കുള്ളതാണ്, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് നോമ്പിനെ അല്ലാഹു തന്നിലേക്ക് ചേർത്ത് പറഞ്ഞു. ഞാനാണതിന് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. നമസ്കാരമാണെങ്കിലും, സക്കാത്താണെങ്കിലും, ഹജ്ജാണെങ്കിലും, ഏത് സൽക്കർമ്മമാണെങ്കിലും പ്രിയമുള്ളവരെ,
അല്ലാഹു വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്, അല്ലാഹു തന്നെയാണ് ഇതിന്റെ മഹ്ശറിൽ പ്രതിഫലവും തരുന്നത്. പക്ഷേ വ്രതാനുഷ്ഠാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഒരാള് കാണിക്കാൻ വേണ്ടി നമുക്ക് നമസ്കാരം മൊഞ്ചു കൂട്ടാം, ഭംഗി കൂട്ടാം. ഒരാളെ കാണിക്കാൻ വേണ്ടി നമുക്ക് സദഖ കൊടുക്കാം. ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ഹജ്ജ് ചെയ്യാം, ഉംറക്ക് പോകാം, മറ്റു സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാം ആളുകളെ കാണിക്കാൻ. അതേ സന്ദർഭത്തിൽ വ്രതം അങ്ങനെയല്ല, അത് താനും തന്റെ റബ്ബും തമ്മിലുള്ള സ്വകാര്യമായ ഇടപാടാകുന്നു. ഒരാൾക്കും മനസ്സിലാക്കാനാവില്ല എനിക്ക് നോമ്പുണ്ടോ ഇല്ലേ. സ്വകാര്യമായ നിമിഷങ്ങളിൽ വാതിലടച്ചിരുന്നു കൊണ്ട് അതേ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ട് ദാഹം തീരുവോളം വെള്ളം കുടിച്ചുകൊണ്ട് നോമ്പുകാരനെന്ന ഭാവേന പുറത്തിറങ്ങിയാൽ ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക ഈ മനുഷ്യന് നോമ്പുണ്ടോ ഇല്ലേ എന്ന്? അതേ പടച്ച റബ്ബല്ലാതെ മറ്റാരും അറിയാത്തവരെ കാര്യം, അല്ലാഹുവേ നിനക്ക് വേണ്ടിയാണ് ഞാൻ പട്ടിണി കിടക്കുന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ ദാഹം സഹിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ് ഞാൻ വിഷമം അനുഭവിക്കുന്നത്. എനിക്ക് വേണ്ടിയാണ് അവൻ അവന്റെ ഭക്ഷണത്തെ ഒഴിവാക്കിയത്, അവന്റെ വൈകാരത്തെ അവൻ നിയന്ത്രിച്ചത് അവൻ എനിക്ക് വേണ്ടിയാകുന്നു. കണ്ടോ, ആരും അറിയുന്നില്ല. ഒരാൾ അയാളുടെ സ്വകാര്യ റൂമിലാ, അയാൾക്ക് വെള്ളം കുടിച്ചുകൂടെ, അയാൾക്ക് ഭക്ഷണം കഴിച്ചുകൂടെ, അയാൾക്കതാ നോമ്പിന്റേതായ അതുപോലെ തന്നെ പുറത്തിറങ്ങിയിട്ട് നടന്നുകൂടെ. പക്ഷേ അയാൾ ചെയ്യുന്നില്ല. ആരും കാണാതെ തന്റെ സ്വകാര്യമായ നിമിഷത്തിലാണെങ്കിലും, ദാഹിച്ച് തൊണ്ട വരളുകയാണെങ്കിലും, തന്റെ ഫ്രിഡ്ജിൽ തണുത്ത വെള്ളമുണ്ടെങ്കിലും ആ മനുഷ്യൻ അതിലേക്ക് നോക്കുന്നില്ല, കുടിക്കുന്നില്ല, വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നില്ല, തളർച്ചയുണ്ട്, ക്ഷീണമുണ്ട്. പക്ഷേ എന്റെ റബ്ബാണല്ലോ എന്നെ കാണുന്നത്, എന്നെ നിയന്ത്രിക്കുന്നത്. ഇതൊരാൾക്കും വേണ്ടിയല്ല. എനിക്ക് വേണ്ടി മാത്രമാണ് അവനത് ചെയ്യുന്നത്. അതുകൊണ്ട് മറ്റു പ്രവർത്തനങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയാവുന്ന പ്രവർത്തനങ്ങളാണ്, ആളുകളെ കാണിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങളാണ്. പക്ഷേ ഒരാൾക്ക് നോമ്പുണ്ടോ ഇല്ലേ എന്ന് അയാൾക്കും പഠിച്ച റബ്ബിനുമല്ലാതെ ഒരാൾക്കും അറിയാത്ത ഒരു ഇടപാടാണല്ലോ. അതുകൊണ്ട് അതിനുള്ള പ്രതിഫലം ഞാനാണ് കൊടുക്കുന്നത്. കണക്കല്ലാത്ത കൂലിയാണ് സഹോദരങ്ങളെ നോമ്പിന് ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഏത് സൽക്കർമ്മങ്ങൾക്കും 1 to 10 പ്രതിഫലം നടക്കുന്നത്. ആരെങ്കിലും ഒരു നന്മ കൊണ്ടുവന്നാൽ അവന് 10 times പ്രതിഫലമാണുള്ളത്, 10 to 700 ഇരട്ടി വരെ, അതിലും അപ്പുറം. എന്നാൽ നോമ്പിനോ, നോമ്പുകാരൻ അങ്ങനെയല്ല. നോമ്പുകാരൻ നല്ല കണക്കാക്കിയിട്ടല്ല കൂലി കൊടുക്കുന്നത്, അവന് കണക്കല്ലാത്ത പ്രതിഫലമാണ് കൊടുക്കുന്നത്. എന്താ കാരണം? നോമ്പിന്റെ ജീവൻ എന്താണ്? സബറാണ്. സ്വാബിരിയങ്ങൾക്കുള്ള കൂലിയാണ് അല്ല കണക്കല്ലാതെ കൊടുക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. നിശ്ചയമായും ക്ഷമാലിക്കൾക്ക് മാത്രമാണ് നാം പൂർത്തിയാക്കി കൊടുക്കുന്നത്. അജ്റഹും അവർക്കുള്ള കൂലി ബിഗൈരി ഹിസാബ്, കണക്കൊന്നും കൂടാതെ, കണക്കല്ലാത്ത നിലക്ക് വാരിക്കോരി കൊടുക്കുന്ന പ്രതിഫലം അതേ ക്ഷമാലിക്ക ൾക്കാണ്. സ്വബ്ര എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നേലിച്ചു കാണുന്ന ഇബാദത്താണ് നോമ്പ്. സ്വബ്ര 3 സൽക്കർമ്മം ചെയ്യാൻ നല്ല സഹനം വേണം, ദുഷ്കർമ്മങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നല്ല സഹനം വേണം, അതേ മനുഷ്യന് ബാധിക്കുന്ന വിപത്തുകളിൽ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കരുത്ത് വേണം. ഇങ്ങനെ 3 എല്ലാവിധത്തിലുള്ള പരീക്ഷണങ്ങളിലും സഹിക്കുവാൻ നോമ്പുകാരന് കഴിയുന്നു. അല്ലാഹുവിന് വേണ്ടി ത്യാഗം സഹിച്ചുകൊണ്ടാണ് അവൻ ഉറക്കമഴിക്കുന്നത്, അവൻ നമസ്കരിക്കുന്നത്, അവൻ നോമ്പെടുക്കുന്നത്, അവൻ ഖുർആൻ ഓതുന്നത്, അവൻ ദിക്ര് ചൊല്ലുന്നത്, അവൻ സ്വലാത്ത് ചൊല്ലുന്നത്, അവൻ നല്ല നല്ല കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു, അതുപോലെ ദുഷിച്ച കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നു. അവന്റെ കണ്ണിനെ നിയന്ത്രിക്കുകയാണ്, കാതുകളെ നിയന്ത്രിക്കുകയാണ്, നാവിനെ നിയന്ത്രിക്കുകയാണ്. അതേ പടച്ച റബ്ബിന് വിരുദ്ധമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ തന്റെ ശരീരത്തെ മുഴുവനും അവൻ സഹനത്തോടെ പിടിച്ചു നിർത്തുന്നു, നന്മക്ഷമയോടെ ചെയ്യുന്നു,
തിന്മകൾ ക്ഷമയോടെ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. തനിക്കത് മുഖേന ഏൽക്കുന്ന വിപത്തുകൾ അഥവാ മുമ്പില്ലാത്തത്ര ക്ഷീണം, തളർച്ചയുണ്ട്, വിഷമമുണ്ട്, ദാഹമുണ്ട്, ക്ഷീണമുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതൊക്കെയും അവൻ സഹിക്കുകയാണ്. ഈ മൂന്ന് വിധത്തിലുള്ള ക്ഷമയുടെ ഇനങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഇബാദത്താകുന്നു നോമ്പ്. അതുകൊണ്ട് കണക്കല്ലാത്ത കൂലിയാണ്, കണക്കല്ലാത്ത പ്രതിഫലമാണ്. അതുകൊണ്ടാണ് ഏറ്റവും പ്രാധാന്യമുള്ള ഈ മാസം അള്ളാഹു ഈ മാസം തന്നെയല്ലേ തെരഞ്ഞെടുത്തത്. അതേ മാനവ സമൂഹത്തിന് തഖ്വയുണ്ടാക്കുന്ന ഗ്രന്ഥം, മാനവ സമൂഹത്തിന് യഥാർത്ഥമായ ചിന്തയെ തട്ടിയുണർത്തുന്ന ഗ്രന്ഥം, അതല്ലേ പരിശുദ്ധ ഖുർആൻ നോമ്പിനെയും റമദാനിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതേ പരിശുദ്ധ ഖുർആൻ ശഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധ റമദാൻ മാസത്തിലാണ് ഈ ഗ്രന്ഥത്തിന്റെ അവതരണോദ്ഘാടനം നിർവഹിക്കപ്പെട്ടത്. അതെ, ഈ മാസം തന്നെ റബ്ബ് അതിനെ തെരഞ്ഞെടുത്തു. ഹുദല്ലിന്നാസ്, അത് ജനങ്ങൾക്കുള്ള വഴികാട്ടിയാണ്. ഹുദല്ലിന്നാസ് ജനങ്ങൾക്കുള്ള വഴികാട്ടിയാണ്, സത്യാസത്യ വിവേചനത്തിന്റെ ഗ്രന്ഥമാണ് ആ ഗ്രന്ഥം. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു, അലിഫ് ലാം മീം ذالك الكتاب لا ريب فيه هدى للمتقين هدى للمتقين ഭക്തന്മാർക്ക് നല്ല സന്മാർഗമുള്ള ഗ്രന്ഥമാണ്, ഒരു സംശയവുമില്ല ഈ കിതാബിൽ എന്ന് ഖുർആനിനെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു. നോമ്പ് എന്തിനെ എന്ന് പറഞ്ഞിടത്തും അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുംസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് നിങ്ങളെ പീഡിപ്പിക്കാനല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, മറിച്ച് നിങ്ങൾ തഖ്വയുള്ളവരായി മാറാൻ വേണ്ടിയാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനും തഖ്വക്ക് വേണ്ടി ഇറങ്ങിയ ഗ്രന്ഥം, നോമ്പോ അതും തഖ്വയുണ്ടാക്കാൻ, രണ്ടും ഒരു മാസം. അതെ, ആ മാസം തന്നെ തഖ്വയുടെ മാസം, ഗ്രന്ഥവോ തഖ്വയുണ്ടാക്കുന്ന ഗ്രന്ഥം. ഇനി ഈ രണ്ട് കാര്യങ്ങളും ഒരേപോലെ അല്ലാഹു തആല പരാമർശിച്ച മറ്റൊരു രംഗമാണ്. നാളെ മഹ്ശറിൽ മനുഷ്യന് ഏറ്റവും കൂടുതൽ ശഫാഅത്തിനായി കൊണ്ട് രംഗത്ത് വരുന്ന രണ്ട് കാര്യങ്ങളാണ് അസ്സിയാമു വൽ ഖുർആനു യശ്ഫഅനിൽ അബ്ദി യൗമൽ ഖിയാമ. അതേ, നോമ്പും ഖുർആനും ഒരടിമക്ക് ശുപാർശകരായി കൊണ്ട് പരലോകത്ത് വരും. നോമ്പ് പരലോകത്ത് ശാഫിആയി കൊണ്ടുവരികയാണ്. ശുപാർശ പറയാൻ നോമ്പ് വരിക, പരിശുദ്ധ ഖുർആൻ വരിക. എന്താണ് നോമ്പ് അവിടെ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ പറയുക? യഖൂലു സിയാമു, നോമ്പ് പറയും, ഐ റബ്ബി, എന്റെ റബ്ബേ, മനഅത്തുഹു ത്വആമ വശഹവാതി ബിന്നഹാർ, പകൽ സമയത്തുള്ള അവന്റെ ആഗ്രഹങ്ങളില്ലെന്ന് അവന്റെ വിശപ്പും ദാഹവുമൊക്കെ സഹിച്ചുകൊണ്ട് അവൻ കഴിച്ചുകൂട്ടി, അതേ എന്നെ അനുഷ്ഠിച്ചുകൊണ്ടാണ് അവൻ ചെയ്തത്. എന്റെ ശുപാർശ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ നീ സ്വീകരിച്ചാലും എന്ന് നോമ്പ് സംസാരിക്കും. അതെങ്ങനെയാ സംസാരിക്ക? അല്ലാഹു ആലം, നമുക്കറിഞ്ഞുകൂടാ. നോമ്പ് അവിടെ വെച്ച് അല്ലാഹുവിനോട് പറയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. രണ്ടാമത് വയഖൂലുൽ ഖുർആനു, പരിശുദ്ധ ഖുർആനും പറയും, മനഅത്തുഹു നൗമ ബില്ലൈൽ, രാത്രിയിൽ ഈ മനുഷ്യന്റെ ഉറക്കിനെ ഞാനാണ് തടഞ്ഞത്, എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി, അതേ എന്നെ കേൾക്കാൻ വേണ്ടി, എന്നെ പഠിക്കാൻ വേണ്ടി, അതേ അവൻ ഉറക്കൊഴിഞ്ഞവനാണ്. എന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ സ്വീകരിക്കണമേ. അങ്ങനെ അവരിരുവരുടെയും ശുപാർശകൾ അല്ലാഹു സ്വീകരിക്കുന്നതാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ ഖുർആനും നോമ്പും തമ്മിലുള്ള ആ ബന്ധം, അത് ആഖിറത്തിൽ വളരെ പ്രകടമാണ് എന്നർത്ഥം. ഇനിയും നോക്കൂ, നോമ്പിലൂടെ നമുക്ക് ചിന്തകൾ ഉണരുവാൻ, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ധാരാളമായി വയറ് നിറക്കുന്ന അവസരത്തിൽ മനുഷ്യന് ശരിയായ ചിന്ത വരൂല. വേഗം മനുഷ്യൻ ആലസ്യത്തിലേക്ക്, ഉദാസീനതയിലേക്ക്, ചിന്തയില്ലായ്മയിലേക്ക്, നല്ല കാര്യങ്ങളൊന്നും വരാതെ ഉറക്കം വരുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യൻ ഇറങ്ങുന്നിടപ്പോഴാ, വയറ് നിറയുമ്പോഴാ, വയറ് കാലിയാകുമ്പോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല ചിന്തകൾ ഉണരുന്നു, അവന്റെ ഹൃദയത്തിന് വലിയ രൂപത്തിലുള്ള ശുദ്ധി ലഭിക്കുന്നു. അതേ, പരിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആനിലൂടെയും മനുഷ്യന്റെ ചിന്തയാണ് ഉണരുന്നത്. റമദാനും ഖുർആനുമായിട്ടുള്ള ബന്ധം, കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദബ്ബറു ആയാതിഹി
വലിയ തദക്കറവുലുല്ലൽബാബ്. ഈ ഗ്രന്ഥം താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് അതിലായത്തുകളെ ചിന്തിക്കുവാൻ വേണ്ടിയാണ്. സഹോദരങ്ങളെ, ഈ മാസത്തിലെങ്കിലും നമ്മളതിന് തുടക്കം കുറിക്കുക. പരിശുദ്ധമായ ഗ്രന്ഥം, അത് നമുക്ക് ഇറക്കി തന്നിട്ടുള്ളത് മാർഗദർശനത്തിനാണ്. മാർഗദർശനം കിട്ടണമെങ്കിൽ കേവല പാരായണം പോരാ. കേവല പാരായണത്തിലൂടെയല്ല തിലാവത്ത്, അതേ പാരായണം. പാരായണം മാത്രമല്ല, അതിന്റെ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. അതിന്റെ അർത്ഥം ഗ്രഹിച്ചാലേ നമുക്ക് ആ പറയുന്ന കാര്യം ചിന്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ കഴിയുന്നത്ര മനഃപ്പാഠമാക്കുവാനും അതിൽ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരുവാനും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന മാസമായിട്ടാണ് നാം ഇതിനെ കാണേണ്ടത്. മഹാന്മാരായ പണ്ഡിതന്മാർ, മുൻഗാമികളായ സഹാബാക്കൾ, അതേ പരിശുദ്ധ റമദാനായി കഴിഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അവർ കയ്യിൽ നിന്ന് വെക്കാറില്ല. അത്രത്തോളം പരിശുദ്ധമായ ഗ്രന്ഥത്തെ അവർ വായിക്കുകയാണ്, പാരായണം ചെയ്യുകയാണ്. മറ്റു ശുഗലുകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഖുർആനിന്റെ പാരായണത്തിന്, ആ പാരായണം തന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും സഹാബത്തും ഒക്കെ നിർവഹിച്ചത് എങ്ങനെയാണ്? വിശുദ്ധമായ ആയത്തുകൾ ഓതുമ്പോൾ, റഹ്മത്തിന്റെ ആയത്തുകൾ വരുമ്പോൾ ഓത്ത് നിർത്തിയിട്ട് ആ റഹ്മത്തിനെ അല്ലാഹുവിന്റെ റസൂല് ചോദിക്കാറുണ്ട്. സ്വർഗത്തെക്കുറിച്ച്, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചൊക്കെ പറയുന്ന ആയത്തുകൾ വരുമ്പോ ഓത്ത് നിർത്തിവെച്ച് അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവേ ആ റഹ്മത്തിനെ എനിക്ക് തരേണമേ, നിന്റെ സ്വർഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കണമേ തുടങ്ങി എന്താണോ ആയത്തിൽ പറയുന്നതെങ്കിൽ അത് അല്ലാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു. നരകീയ ശിക്ഷകളെ കുറിച്ച്, ഭീകരമായ ശിക്ഷകളെ കുറിച്ച്, മുൻ സമുദായങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള ആപത്തുകളെ കുറിച്ച്, കഠിനമായ പരീക്ഷണങ്ങളെ കുറിച്ച് ഒക്കെയുള്ള ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ ഓത്ത് നിർത്തിവെച്ചുകൊണ്ട് ആ കഠിനകഠോരമായ നരകത്തിയിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, വിപത്തുകളിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂല് റബ്ബിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ പാരായണം ചെയ്യണമെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് ഈ പാരായണം ചെയ്യുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിനെ നിങ്ങളൊരു ദിവസത്തിൽ ഈ റമദാനിൽ അല്പമെങ്കിലും അതിന്റെ അർത്ഥം പഠിക്കാൻ ശ്രദ്ധിക്കണം. പരിശുദ്ധമായ ഈ ഗ്രന്ഥത്തെ ധാരാളമായി ആദ്യ ദിവസങ്ങളിലൊക്കെ വലിയ ഉന്മേഷം എല്ലാവരിലും പ്രകടമാകും. തുടർന്നുകൊണ്ട് ഖുർആൻ എടുത്തു കഴിഞ്ഞാൽ കോട്ടുവായിടുന്ന ഉറക്കം വരുന്നവരവസ്ഥയിലേക്ക് നമ്മൾ ആപതിക്കുന്നു. അതില്ലാതാകാൻ നിരന്തരമായി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. പരിശുദ്ധമായ ഈ ഗ്രന്ഥം, ഈ ഗ്രന്ഥവും റമദാനും തമ്മിലുള്ള ബന്ധം അത്രത്തോളം ഏറ്റവും കൂടുതൽ പ്രകടമാണ്. അത് നമ്മുടെ ജീവിതത്തെ രണ്ടും മാറ്റിമറിക്കുന്ന, നോമ്പിലൂടെയും ഹൃദയശുദ്ധിയാണ് കിട്ടുന്നത്, അതേ പരിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിലൂടെ, പഠനത്തിലൂടെ, അത് ചിന്തിക്കുന്നതിലൂടെ, അത് ജീവിതത്തിൽ പകർത്തുന്നതിലൂടെയും നമുക്ക് കരസ്ഥമാകുന്നത് ആ ഹൃദയശുദ്ധി തന്നെയാണ്. അതിന് ഏറ്റവും കൂടുതൽ വരും നാളുകളിൽ ഞാനും നിങ്ങളുമെല്ലാം അത്യധ്വാനം ചെയ്യുക. സർവശക്തരോട് അതിനുള്ള ആരോഗ്യം തരുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ പരിശുദ്ധമായ ഈ മാസത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് തത്വയിൽ അധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കുവാൻ മാത്രം ഏറ്റവും കൂടുതൽ നമ്മെ പര്യാപ്തമാക്കുന്ന, സ്വർഗാവകാശികളാക്കുന്ന, നരകാഗ്നിയിൽ നിന്ന് മോചനത്തിന് അർഹരാക്കി തീർക്കുന്ന നല്ലവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറ് ഈ മാസത്തെ ക്രമീകരിക്കുവാനും സജീവമാക്കുവാനും നമുക്കെല്ലാം നാഥൻ തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله الله സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, സർവശക്തനായ നാഥൻ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നൽകി നമ്മെ ഓരോരുത്തരെയും ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ ഈ മാസത്തിൽ ഏറ്റവും കൂടുതൽ പുണ്യം നേടിയെടുക്കുവാൻ നമുക്ക് രാത്രിയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും മഹനീയമായ കർമ്മമാണ് രാത്രിയിലെ നമസ്കാരം. നോമ്പിനെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയും പറഞ്ഞത്, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ നിന്ന് നമസ്കരിച്ചാൽ, രാത്രിയിലെ നമസ്കാരമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്, വിശ്വാസത്തോടുകൂടി, പ്രതിഫലേച്ഛയോടുകൂടി, അത്യന്തം ഉന്മേഷത്തോടുകൂടി അത് നിർവഹിക്കുവാൻ വേണ്ടി, വയറ് നിറച്ചാഹരിച്ചുകൊണ്ടല്ല തറാവീഹ് നമസ്കാരത്തിന് പള്ളിയിലെത്തേണ്ടത്. വയറ് നിറയെ ആഹരിക്കുന്ന പതിവാണ്
നോമ്പ് തുറന്ന ഉടനെ വയറ് നിറയെ കരിച്ചതും പൊരിച്ചതും നെയ്യും എണ്ണയും ചേർന്നിട്ടുള്ള വിഭവങ്ങളും പലഹാരങ്ങളും ധാരാളമായി വയറ് നിറയെ ഭക്ഷിച്ചുകൊണ്ട് ഇശാ നമസ്കാരത്തിനും തറാവീഹിനും പോകുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ആ നമസ്കാരത്തിന്റെ ചൈതന്യം നാം നഷ്ടപ്പെടുത്തുകയാണ്. നമുക്ക് നമസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാതാകുന്നു, ഉറക്കം വരുന്നു, കോട്ടുവായിടുന്നു, ക്ഷീണവും തളർച്ചയും നമ്മെ പിടികൂടുന്നു. അതേ അവസരത്തിൽ നേരിയ രൂപത്തിലുള്ള ഭക്ഷണവും കഴിച്ച് ഉന്മേഷത്തോടുകൂടി ആവേശത്തോടുകൂടി നിർവഹിക്കേണ്ടുന്നതാണ് റമദാനിലെ രാത്രി നമസ്കാരവും എല്ലാ കാര്യങ്ങളും. അങ്ങനെ വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി അതേ നാളെ പരലോകത്ത് ഖുർആൻ പറയുമെന്ന് കേട്ടില്ലേ, ഉറക്കമിളച്ചത് എന്നെ പാരായണം ചെയ്തുകൊണ്ടാണ്, എന്നെ കേട്ടുകൊണ്ടാണ്, എന്നെ പഠിച്ചുകൊണ്ടാണ്. അതേ ആ അർത്ഥത്തിൽ അങ്ങനെ നിൽക്കുന്ന ആളുകൾ അവർക്കാണ് അവന്റെ കഴിഞ്ഞകാല പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. ശ്രദ്ധയോടെ ഇമാമ പാരായണം ചെയ്യുന്ന ഖുർആനിന്റെ ശബ്ദങ്ങളിലേക്ക് അവന്റെ മനസ്സിനെ തിരിച്ചു വിട്ടുകൊണ്ട് മറ്റെവിടേക്കും മനസ്സുകൾ പോകാതെ എന്താണ് ആ പാരായണം ചെയ്യുന്നത് എന്ന് കഴിവിന്റെ പരമാവധി തനിക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന നിലക്ക് സാഗൂദം ചെവി കൊടുത്തുകൊണ്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് വിശ്വാസത്തോടുകൂടി പരലോക ബോധത്തോടുകൂടി നീ എന്നെ കാണുന്നു, എനിക്ക് നീ അവസരം തന്നിരിക്കുകയാണ് ഈ റമദാനിൽ, എത്ര ദിവസം എനിക്ക് ഈ അവസരം കിട്ടുമെന്നറിയില്ല. അതേ റബ്ബിന്റെ മുമ്പിലുള്ള മഹനീയമായ നൃത്തം. ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യന്റെ നിർബന്ധമായ നമസ്കാരങ്ങൾ കഴിച്ചാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നമസ്കാരം അഫ്ളുസ്വലാത്തി ബഅദൽ ഫരീള സ്വലാത്തുൽ ലൈൽ, ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരമാണ് സ്വലാത്തുൽ ലൈൽ, രാത്രിയിലെ നമസ്കാരം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെയും കൂട്ടി അവിടുന്ന് മൂന്ന് ദിവസമാണ് ജമാഅത്തായി നിർവഹിച്ചത്. ജനങ്ങളുടെ ആവേശം നാലാമത്തെ ദിവസം കണ്ടപ്പോൾ ഇത് ജനങ്ങൾക്ക് നിർബന്ധമാക്കപ്പെടുമോ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി അനുഷ്ഠിച്ചില്ല. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വീണ്ടും ആ ജമാഅത്ത് പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. മുഴുവൻ ആളുകളും അതിന് നേതൃത്വം കൊടുക്കുകയാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചതുപോലെ 11 റക്അത്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹും നമസ്കരിക്കാൻ കൽപ്പിച്ചത്. ആ നിലക്കുള്ള സമ്പൂർണമായ നിലക്ക് ഇമാമിന്റെ കൂടെ തന്നെ പൂർണ്ണമായ നിലക്ക് നിർവഹിക്കുവാൻ ശ്രദ്ധിക്കുക. പല ആളുകളും 8 നമസ്കരിച്ച് പിന്നീട് 3 വീടുകളിലേക്ക് നീട്ടിവെക്കാറുണ്ട്. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ആരെങ്കിലും ഇമാമിന്റെ കൂടെ നമസ്കാരം ആരംഭിച്ച് ഇമാമിന്റെ കൂടെ പൂർത്തിയാക്കിയെങ്കിൽ അവൻ ആ രാത്രി മുഴുവൻ നമസ്കരിച്ചതിന്റെ ഫലമാണ് എന്നാണ്. അതുകൊണ്ട് 3 പിന്നീട് നീട്ടിവെക്കേണ്ടതല്ല, ഇമാമിന്റെ കൂടെ തന്നെ 11 പൂർണ്ണമായി കൊണ്ട് നിർവഹിക്കുക. അതാണ് ഏറ്റവും പുണ്യം. ആ നിലക്ക് ഇബാദത്ത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണേ എന്ന മാനസികമായ അവസ്ഥയോടുകൂടി നാം പ്രത്യേകിച്ച് വളരെയേറെ ശ്രദ്ധയോടുകൂടി ഈ മാസത്തിലെ ആ കർമ്മങ്ങളും പ്രത്യേകമായി ആചരിക്കുക. ഏറ്റവും കൂടുതൽ ആവേശവും ഉന്മേഷവും നിലനിന്ന് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രിയമുള്ളവരെ. കാരണം നമുക്കൊക്കെ നഷ്ടപ്പെടുന്ന ാണ് ആരംഭ ശൂരത്വം എന്നതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ വിപത്ത്. തുടക്കത്തിൽ കാണുന്ന ആവേശം ദിനങ്ങൾ കഴിയും തോറും ചോർന്നു ചോർന്നു പോകുന്ന ഒരു ദുരന്തമാണ് നമുക്കുള്ളത്. അതിൽ നിന്ന് കാവൽ തേടുക. സർവശക്തനായ നാഥൻ ഈ മാസം മുഴുവനും വളരെയേറെ ഉന്മേഷത്തോടുകൂടി ഇബാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ഈ മാസത്തോട് വിട പറയുവാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പാപങ്ങളും അല്ലാഹു നമുക്ക് പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അസഹനീയമായ വേദനകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കുടുംബാദികൾ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗലോകത്ത് ഒരുമിച്ച് ചേർക്കുമാറാകട്ടെ. അല്ലാഹു اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا واجر والدينا من النار اللهم ارحم شيوخ الامارات الذين انتقلوا الى رحمتك اللهم وفق ولاة امورنا لما تحبه وترضى اللهم سدد خطى حاكمنا يا ذا الجلال والاكرام اللهم ادم ملا دوله الامارات الامن والامان
رمضان وعلى سائر بلاد المسلمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.